ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അറേബ്യൻ കബ്സയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല, അതിൽ നിന്ന് ചിക്കൻ മാറ്റി വെച്ച് അതൊന്ന് ഫ്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടാലോ. നമുക്ക് കപ്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനി ഞാനൊരു കുറച്ച് വലിയൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 4 കഷ്ണം പട്ട, 3 ഏലക്കായ, കുറച്ച് ഗ്രാമ്പു ചേർത്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ നമ്മൾ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് മുറിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസാണ്, വലുതല്ല. അത് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് സവാള വഴഞ്ഞ് വരണം. ഇതിൽ 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്നിനി നല്ല പോലെ ഒന്ന് അരച്ചിട്ടെടുക്കണം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം പിന്നെ നമ്മളിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കിയെടുക്കണം. നമ്മൾ സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നു. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുത്തു. അതൊന്ന് മിക്സായി വന്ന ശേഷം ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1/2 ടേബിൾ സ്പൂണോളം കബ്സ മസാലയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. നമുക്കതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കണം. നമ്മൾ ചേർത്ത മസാലയൊക്കെ നല്ലപോലെ മിക്സാക്കിയെടുത്തു. ഇനി അതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂണ് ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനും റൈസിനൊക്കെ വേണം ഉപ്പ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് നമ്മൾ അല്പം കൂടെ ഉപ്പ് ചേർക്കും. അപ്പോൾ നമ്മുടെ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇതിവിടെ മിക്സായി കഴിഞ്ഞു. ഇനി നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ ചേർക്കണം. ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് വേണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ എല്ലാം കൂടെ മിക്സാക്കി. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം. ചിക്കനൊക്കെ വലിയ കഷ്ണമായിട്ടാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ചിക്കനിലേക്കൊക്കെ മസാല വരുന്ന പോലെ നമുക്കതൊന്ന് മിക്സാക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ചെറുനാരങ്ങ മുറിച്ചിട്ട് അതിൻ്റെ നീരൊഴിച്ചു കൊടുക്കാം. 1/2 മുറി ചെറുനാരങ്ങ നീര് ചേർത്തു. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കാം. അങ്ങനെ നമ്മൾ ഈ ചിക്കൻ്റെ കളറ് വൈറ്റ് കളറാവുന്ന വരെ നമുക്ക് ഈ മസാലയിലൊന്ന് കിടന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കുന്ന പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുണ്ട് 3 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ച്. ഇനി നമുക്കിതൊന്ന് ചിക്കനൊക്കെ ഒന്ന് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം.
വേവിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കണം. നമ്മൾ ചിക്കനൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ചിക്കൻ പീസ് എല്ലാം ഒന്ന് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഇതിൽ വന്നിട്ടുള്ള വെള്ളം എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കണം. ആ വെള്ളം അളന്നിട്ട് വേണം നമുക്കിനി നമ്മുടെ റൈസ് വേവിക്കാൻ വെക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ചിക്കൻ പീസുകളെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ പീസ് എല്ലാം മാറ്റിക്കഴിഞ്ഞു. ഇനി ഞാനിതിൽ ഈ ബാക്കിയുള്ള വെള്ളം എത്ര ഉണ്ടെന്ന് അളന്നെടുക്കട്ടെ. നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന വെള്ളം എന്താ ഒരു കപ്പ് നിറയില്ല. അപ്പോൾ നമുക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ 3 ഗ്ലാസ്സിനും വെള്ളമാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ഇരട്ടിന്ന് 1 ഗ്ലാസ് കുറവാക്കിയിട്ടുള്ള വെള്ളമാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ തന്നെ 2 ഗ്ലാസ് കൂടെ വെള്ളം എനിക്കിതിൽ വേണം. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് ഒരു ഉണക്ക നാരങ്ങ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു ക്യാരറ്റ് മുറിച്ചതും അതുപോലെ ക്യാപ്സിക്കം മുറിച്ചതും നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കുക. ഉപ്പ് നോക്കുക, നമുക്ക് റൈസിലേക്കും ഉപ്പ് വേണം. അപ്പോൾ നമുക്ക് ഒരല്പം കൂടെ ഉപ്പ് ചേർക്കേണ്ടി വരും. നമ്മൾ ഉപ്പും ചേർത്തു. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അതൊന്ന് നല്ല പോലെ ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല പോലെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ്. നമ്മൾ സാധാ ബസ്മതി റൈസ് അല്ല, സെല്ല ബസ്മതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളമൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിയെല്ലാം ചേർത്തു, നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുത്തു. ഇനി നമുക്ക് നമ്മുടെ റൈസ് കുക്കാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതേ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിൽ കുറച്ച് പൊടികൾ മാത്രം, നമ്മൾ ജസ്റ്റ് ഒരു മുളക് പൊടി അതുപോലെ ഉപ്പ് മാത്രം ചേർത്താണ് ഒന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ റൈസ് ഒന്ന് ഇവിടെ അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിൽ 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ബാക്കി സാദാ മുളക് പൊടിയാണ്. പിന്നെ ഒരല്പം ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കണം. ചിക്കൻ ചേർത്തിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് കൊടുത്ത് മിക്സാക്കിയെടുക്കാൻ. നമ്മളെ ചിക്കനൊക്കെ വെന്തതാണ്, അപ്പോൾ ഉടഞ്ഞു പോകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മിക്സാക്കിയെടുക്കുക. ഇനി നമുക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് നേരത്തെ മുളക് പൊടിയും ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കത് കുക്കായിട്ടുള്ള ചിക്കൻ തന്നെയാണ്. അപ്പോൾ അധികം നേരമൊന്നും ഇതാവണ്ട, ഒന്ന് ഒരു ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമുക്കത് രണ്ടു നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളെ ചിക്കൻ 1 ട്രിപ്പ് ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞു. ഞാൻ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയെടുത്തതും നമുക്കത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ ചിക്കൻ അവിടെ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമ്മുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആയ ചിക്കൻ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് അതിൻ്റെ ചിക്കൻ്റെ മസാലേൻ്റെ മണം എല്ലാം അതിലേക്ക് ഒന്ന് പിടിക്കുന്ന വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കണം. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമ്മുടെ സംഭവം റെഡി. നമ്മുടെ ചിക്കനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് നമ്മുടെ റൈസിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ ചിക്കൻ്റെ മസാലയുടെ മണമൊക്കെ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ സ്മെല്ലെല്ലാം നമ്മുടെ റൈസിലേക്ക് വരും. അപ്പോൾ നമുക്കതൊന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ തുറക്കാൻ പറ്റും. നമ്മൾ റൈസിൻ്റെ മേലെ നമ്മൾ ചിക്കനെല്ലാം വെച്ച് കൊടുത്തു. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം.
നമ്മുടെ കപ്സ ഇവിടെ റെഡിയായി. ഇനി അതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കട്ടെ. എന്നിട്ട് കാണിക്കാം. നമ്മുടെ ചിക്കൻ കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. അടിപൊളിയൊരു അറേബ്യൻ റൈസാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഇഷ്ടമാവും തീർച്ചയായിട്ടും. ഇത് നമ്മൾ സാധാരണ ചിക്കൻ അങ്ങ് വെന്തിട്ട് അതിൽ നമ്മൾ റൈസ് ഇട്ട് വേവിക്കുകയല്ല ചെയ്ത്, ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുകയും കൂടെ ചെയ്തപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത ശേഷം കമൻസ് എല്ലാം എനിക്ക് അറിയിക്കണം. അതിൻ്റെ കൂടെ കുറച്ച് മയണൈസും സലാഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.